ആലപ്പുഴ ജില്ലയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി യു ഡി എഫിൻ്റെ കണക്കുകൂട്ടലുകൾ പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ രമേശ് ചെന്നിത്തല പോലും വീഴാനുള്ള സാധ്യതയുണ്ട് എന്ന കണക്കുകൂട്ടലുമായാണ് സി പി എമ്മിൻ്റെ ബൂത്ത് തലത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല തോൽക്കുമെന്ന് സി പി എം ഉറപ്പിച്ചു പറയുന്നില്ല എങ്കിൽ പോലും ബി ജെ പി വോട്ടുകൾ വളരെ കൃത്യമായി ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് തന്നെ വീണിട്ടുണ്ട് എങ്കിൽ ഹരിപ്പാട്ട് ഒരട്ടിമറിക്കുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ ബൂത്ത് തല കണക്കുകൾ നൽകുന്ന വിവരം. 1000 വോട്ട് മുതൽ 3000 വോട്ടുകൾ വരെയുള്ള ഒരു ഭൂരിപക്ഷത്തിനിടയിൽ സജിലാലിന് വിജയിച്ചു കയറാനുള്ള രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നുവെന്നും ആ തരത്തിലുള്ള പോളിംഗ് ഇടതുമുന്നണിയിൽ നടന്നിട്ടുണ്ട് എന്നും തന്നെയാണ് സി പി എം കണക്ക് കൂട്ടുന്നത്. പക്ഷെ അപ്പോഴും ബി ജെ പി വോട്ടുകളിൽ ഉണ്ടാകുന്ന ഒരു ഷിഫ്റ്റ് അത് രമേശ് ചെന്നിത്തലയ്ക്ക് ഗുണകരമാകുമെന്നും 5000 വോട്ടിന് മുകളിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെ ഒരവസ്ഥയിൽ ജയിച്ചു കയറാൻ സാധിക്കും എന്നുമാണ് സി പി എം കണക്ക് കൂട്ടുന്നത്. അതേസമയം യു ഡി എഫ് പറയുന്നത് 20000 വോട്ടിന് മുകളിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ രമേശ് ചെന്നിത്തല ജയിക്കും എന്നുള്ളതാണ്. ആലപ്പുഴ ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ ആകെ തുടക്കത്തിൽ ലഭിച്ചിരുന്നത് രമേശ് ചെന്നിത്തലയുടെ സീറ്റ് മാത്രമാണ്. ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പിന്നീട് അരൂർ കൂടി കിട്ടി. പക്ഷേ അങ്ങനെ കിട്ടിയ അരൂരിലും ഇത്തവണ കാര്യങ്ങൾ അത്ര സുരക്ഷിതമല്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് യു ഡി എഫിനുള്ളത്. കാരണം അവിടെ ദലീമ കടുത്ത മത്സരം നടത്തിയിട്ടുണ്ട് എന്ന് യു ഡി എഫ് കേന്ദ്രങ്ങൾ തന്നെ സമ്മതിക്കുന്നു. എങ്കിലും കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു നേരിയ വ്യത്യാസത്തിൽ ഷാനിമോൾ വിജയിച്ചേക്കും എന്നവർ പ്രതീക്ഷിക്കുമ്പോഴും 5000 മുകളിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ ദലീമ വിജയിക്കുമെന്ന കണക്കാണ് അവിടെയും എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. ആ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥി മാന്യമായി വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ഈ അരൂർ മണ്ഡലത്തിലും ഈ എൽ ഡി എഫിൻ്റെ കണക്ക് കൂട്ടലുകളിൽ കൃത്യമായ പരാമർശമുണ്ട്. പിന്നീട് എൽ ഡി എഫ് നല്ല വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ, ഇപ്പോൾ ചേർത്തല പോലുള്ള മണ്ഡലം, ചെങ്ങന്നൂർ, മാവേലിക്കര, ഇവിടെ മൂന്നിടത്തും 10000 മുകളിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിലിപ്പോൾ ചേർത്തലയിൽ ഒരു വലിയ ആശങ്ക ഉയർന്നിട്ടുണ്ട്. ഈ പി തിലോത്തമൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ തന്നെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നൊക്കെ പുറത്താക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയെന്നുള്ളൊരു ചോദ്യം ഇടതുമുന്നണിയിൽ സജീവമായി നിൽക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോഴും അത്തരത്തിൽ അവിടെ ഒരു അട്ടിമറിക്കുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം ചില കോണുകളിൽ നിന്നെങ്കിലും പ്രസക്തമാകുന്നു. യു ഡി എഫ് അത്രമേൽ അവിടെ പ്രതീക്ഷ വയ്ക്കുന്നില്ല എങ്കിൽ പോലും ഇതുപോലെ ഇടതുമുന്നണിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്ന പടലപ്പിണക്കങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് ഈ അവസാന ഘട്ടത്തിൽ യു ഡി എഫ് കണക്കുകൂട്ടുകയും ചെയ്യുന്നു. ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും കായംകുളത്തുമാണ് യു ഡി എഫ് ആലപ്പുഴയിൽ പ്രതീക്ഷ വയ്ക്കുന്ന മറ്റ് മൂന്ന് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ. ഈ മൂന്നിടങ്ങളിലും ഒരിടത്ത് അരിതാ ബാബു സ്ഥാനാർത്ഥിയായി വന്നത് ഗുണമെന്ന് പറയുന്നുണ്ട് എങ്കിലും അവിടെ സുരക്ഷിതമായി വിജയിക്കുമെന്ന് എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ അമ്പലപ്പുഴയിലും ആലപ്പുഴയിലും സുധാകരനും തോമസ് ഐസക്കും മാറി നിന്നതും അവിടെ എത്തിയ സ്ഥാനാർത്ഥികളുടെ മികവില്ലായ്മയും തങ്ങൾക്ക് ഗുണകരമാകും എന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ കണക്ക് കൂട്ടുന്നത്. അവർ ഈ രണ്ടിടങ്ങളിലും ചെറിയ മാർജിനിലുള്ള വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ രണ്ട് മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ നേടിയ ഭൂരിപക്ഷം നേടാനായില്ലെങ്കിലും 10000 മുകളിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ എച്ച് സലാം അമ്പലപ്പുഴയിൽ നിന്നും പി പി ചിത്തരഞ്ജൻ ആലപ്പുഴയിൽ നിന്നും ജയിക്കും എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ പ്രാഥമിക കണക്കുകൂട്ടലുകളെല്ലാം വ്യക്തമാക്കുന്നത്. ആവർത്തിച്ച് പറയുന്നു, സി പി എം ഇത്തവണ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തിയിരുന്നുള്ളത് പോലെ ഒരു ഉദാസീനമായ കണക്കെടുപ്പല്ല നടത്തിയിട്ടുള്ളത് എന്നാണ് അവരുടെ പാർട്ടി ഘടകങ്ങൾ നൽകുന്ന സൂചന. വളരെ സമഗ്രമായ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ടൊക്കെ ചെയ്തിരുന്നത് പോലെ ഒരു 90% ഉറപ്പോടുകൂടിയുള്ള കണക്കെടുപ്പാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കണക്കുകളിൽ വലിയ തെറ്റലുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നവർ പറയുകയും ചെയ്യുന്നു. പിന്നെ കുട്ടനാടിൻ്റെ കാര്യത്തിൽ ഒരാശങ്ക ഇടതുമുന്നണിയിൽ ഉണ്ട്. തോമസ് കെ തോമസ് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് പറയുമ്പോഴും ജേക്കബ് എബ്രഹാം ആ മണ്ഡലത്തിൽ പ്രചരണ ഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വലിയ മുന്നേറ്റം തങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ള ഒരു പ്രതീക്ഷ അവിടെ യു ഡി എഫ് പങ്കുവയ്ക്കുന്നത് എൽ ഡി എഫിനെ ചെറിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. എങ്കിലും അന്തിമ വിലയിരുത്തലിൽ തങ്ങൾക്ക് അനുകൂലമായി അവിടെ, കാരണം മറ്റൊരു വികാരമോ തരംഗമോ ഒന്നും ഉണ്ടാകാത്ത സ്ഥിതിക്ക് അവിടെ തോമസ് ചാണ്ടിയോടുള്ള ഒരു വലിയ വിധേയത്വം കൂടി ബാക്കി കിടക്കുന്നതിനാൽ ജനം തോമസ് കെ തോമസിന് വോട്ട് ചെയ്തിട്ടുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. അങ്ങനെ ആലപ്പുഴ ജില്ലയിലെ 9 സീറ്റുകളിൽ രണ്ടിടത്ത് യു ഡി എഫ് ഉറപ്പായും വിജയിക്കാം എന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോൾ എൽ ഡി എഫ് ആണെങ്കിൽ ഒരു വേള ബി ജെ പിയുടെ വോട്ടുകളിൽ വലിയ ഒഴുക്ക് യു ഡി എഫിന് അനുകൂലമായി ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ 9-ൽ 9 പിടിച്ചെടുക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്.